ഹായ് ഫ്രണ്ട്സ്, ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പുതിയ പ്ലാന്റ്, അതിൻ്റെ പേരാണ് ഡച്ച്മാൻസ് പൈപ്പ് എന്നാണ് അതിനറിയപ്പെടുന്നത്. കണ്ടില്ലേ, വളരെ മനോഹരമായ ഒരു ചെടിയാണ് ഡച്ച്മാൻസ് പൈപ്പ്. ഇത് അരിസ്റ്റലോക്കി ഫാമിലിയിൽ വരുന്ന ഒന്നാണ് ഡച്ച്മാൻസ് പൈപ്പ് എന്നറിയപ്പെടുന്ന ഈ പ്ലാന്റ്. ഇതൊരു നല്ല ക്ലൈംബറാണ്. അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വലിയ വലിയ ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇലയ്ക്കൊക്കെ നല്ല ഭംഗിയാണ്. വലിയ വെർട്ടിക്കൽ ഗാർഡനിൽ വെർട്ടിക്കൽ ഏരിയയൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പൈപ്പിനകത്തൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പിന്നെ ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിലൊന്നും ഇത് കാണാറില്ല. പിന്നീട് ഇത് നമ്മളൊരു ഒരു പ്ലാന്റാണ്, കണ്ടില്ലേ അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ പൂവ് മൊട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ മൊട്ടാണിത്. അത് തന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടിരിക്കുന്നു. ഇത് വിരിഞ്ഞതാണ് നമ്മൾ ആദ്യമേ കണ്ടത്. പിന്നീട് ഇതൊരു ട്വിന്നിങ് ക്ലൈംബർ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതൊരു കാസ്കേഡ് ഡൗൺ എന്നും ആ ഒരു ബ്രൈഡൽ ട്രെയിൻ എന്നൊക്കെ ഉള്ളൊരു ആ ഒരു രീതിയിലാണ് ഇത് വളരുന്നത്, കണ്ടില്ലേ. മാത്രമല്ല ഇത് ഇലകളൊക്കെ കാണാൻ തന്നെ വളരെ ഒരു ഹേർട്ട് ഷേപ്പിലുള്ള ഫ്ലവറുമാണ്. അതേപോലെ തന്നെ ആ ഇലയും ഒരു എന്താ പറയുക, ഒരു ട്രയാങ്കുലർ അല്ല, അങ്ങനെ ഒരു ലൗ ചിഹ്നം പോലൊക്കെ ഇരിക്കുന്ന ഒരു ഇല തന്നെയാണ്. ഇല തന്നെ വളർന്നു നിൽക്കുന്നത് നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. ഇത് ഡച്ച്മാൻസ് പൈപ്പ് എന്ന് പറഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോസും വീഡിയോസും അതിൻ്റെ കെയറും കാര്യങ്ങളും എല്ലാം അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഒരുപാട് വലിയ വെയിൽ വേണ്ട, ഒരു ചെറിയ വെയിൽ കിട്ടത്തക്ക രീതിയിൽ എവിടെയെങ്കിലും ഒന്ന് പടച്ചിട്ട് കഴിഞ്ഞാൽ, വലിയ മരമൊക്കെ ഉണ്ടെങ്കിൽ മരത്തിനകത്തൊക്കെ കയറ്റണം, ഭയങ്കര ഭംഗിയായിട്ട് പൂത്ത് കിടക്കും. ഇത് മരത്തിനകത്തുനിന്ന് വന്ന പൂവാണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ ഇതേപോലെ ഫ്ലവർ ചെയ്ത് കിടക്കാം. നല്ല വെയിറ്റാണ് ഫ്ലവറിന്, നല്ല വെയിറ്റാണ്. ഏകദേശം ഒരു വലിയൊരു സ്കെയിലിൻ്റെ സൈസൊക്കെ വരുന്ന ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ഒരു എന്താ പറയുക, പഴയ സ്കെയിലൊക്കെ ഇല്ലേ, സ്കെയിലിൻ്റെ അത്രയുള്ള ഒരു 12 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ ഒക്കെ വരുന്നൊരു ഫ്ലവറാണത്. പിന്നീട് അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കെയറൊന്നുമില്ല, ചീ ഫംഗിസൈഡ് അതിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇൻസെക്ട് സൈഡിൻ്റെ ഒന്നും ആവശ്യം ഇതുവരെ വന്നിട്ടില്ല, അങ്ങനെ വലുതായിട്ട് അടിക്കേണ്ട കാര്യമില്ല. പിന്നെ അത്യാവശ്യം നല്ല പോലെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള സോയിലായിട്ട് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ ഇടയ്ക്ക് ഒരു ഇച്ചിരി കടലപ്പിണ്ണാക്ക് വേപ്പിണ്ണാക്ക് ചാണാനൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലോ, കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലകൾക്കൊക്കെ നല്ല ഗ്രീനറി ആയിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് പ്ലാന്റുകളൊന്നും ഇതിൻ്റെ എങ്ങൊന്നും കാണില്ല. പിന്നെ കളക്ടേഴ്സിന് വേണ്ടിയുള്ളൊരു പ്ലാന്റാണിത്. പിന്നെ എന്തെങ്കിലും ഇവിടെ സെയിലിന് തയ്യാവുന്നതേ ഉള്ളൂ, ഉടനെ തയ്യാവണം. പിന്നീട് ഇത് ഈ പറ്റിയ ഈ ഇങ്ങനൊരു ചെടി നമ്മുടെ നാട്ടിലുണ്ട് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാനിത് പോസ്റ്റ് ചെയ്തത്. ഇതെൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പൂത്ത് കിടക്കുന്നതാണ്. അവിടെ ഒരു ചെറിയ ക്ലൈംബറായിട്ട് നിർത്തിയേക്കുന്ന ഒരു പ്ലാന്റാണ്. അത് ചെന്ന് കണ്ടപ്പോഴത്തേക്ക് നിങ്ങളൊക്കെ കൊണ്ട് ഇതൊന്ന് കാണണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും ആവശ്യമാണ്. താങ്ക് യു.